ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങളറിയുന്നുവല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങൾ തിരുസന്നിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. വായിക്കപ്പെട്ട തിരുവചനത്തിനായിട്ട് ഞങ്ങൾ ഇതിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ഉൾക്കാഴ്ചകൾ നൽകുകയും തിരുവചനത്തോട് ചേർന്ന് നിൽപ്പാൻ തക്ക കൊണ്ട് ഞാൻ ജീവിതങ്ങളെ കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കുകയും വചനം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് തരികയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന് കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആമേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശോധിച്ച കാര്യം നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ പൗലോസിൻ്റെ മാതൃക എന്ത് എന്നുള്ളതാണ്. ഐ ടോൾഡ് യു ദാറ്റ് ഐ വിൽ ബി ടേക്കിംഗ് യു ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം ജീസസ് ടു പോൾ ആൻഡ് പോൾ ടു ജീസസ്. നമ്മൾ യേശുവിനെയും പൗലോസിനെയും മാറി മാറി പരിശോധിക്കും എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഉദാത്തമായ മാതൃകയാണ് നമുക്ക് നേതൃത്വത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ. യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്വാധീനിച്ചവർ, പൗലോസിനെ പോലെ മറ്റുള്ളവരെ സ്വാധീനിച്ചവർ കാണാൻ വിരളമാണെന്നുള്ളതുകൊണ്ട് ഈ രണ്ട് ജീവിതങ്ങളെയും നമ്മൾ നന്നായിട്ട് പരിശോധിക്കണം. അപ്പോൾ മാത്രമേ നമുക്കും എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കാര്യം ഗ്രഹിക്കുന്നതിനായിട്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും യേശുവിനെക്കുറിച്ച് പല കാര്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി. എന്നിട്ട് കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ പൗലോസിലേക്കാണ് വന്നിരിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കാനായിട്ട് എടുത്തത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായമാണ്. ആ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യം എഫേസോസിലെ മൂപ്പന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പൗലോസ് ഒരു ഫെയർവെൽ അഡ്രസ്, ഒരു വിടവാങ്ങൽ സന്ദേശം നൽകുന്നു. ആ സന്ദേശത്തിൽ താൻ എങ്ങനെയാണ് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിശോധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി ഞാനൊരു റിവിഷൻ പോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു കാര്യം, ഒന്നാമതായിട്ട് അദ്ദേഹത്തിന് തൻ്റെ വിളിയെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്ന് പത്രോസും നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിളി. എന്നെ ദൈവം എന്തിനു വിളിച്ചു? എന്നെ ദൈവം വിളിച്ചോ? വിളിച്ചെങ്കിൽ എന്തിനു വിളിച്ചു? എന്താണ് എനിക്ക് തന്നിരിക്കുന്ന ദൗത്യം? ഈ കാര്യങ്ങളെക്കുറിച്ച് യു വി നീഡ് എ ക്ലിയർ കോൾ ഫ്രം ഗോഡ്. ഒരു ജനറൽ കോൾ എല്ലാവർക്കും ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പലരുടെയും സംശയം, അങ്ങനെ ദൈവം എന്നെ പ്രത്യേകം വിളിക്കണോ? ജനറലായിട്ട് ദൈവം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ സുവിശേഷം പറയുക, മറ്റുള്ളവരെ സ്വാധീനിക്കുക, പ്രത്യേകിച്ച് എന്നെ ദൈവം വിളിക്കണമെന്ന് ചോദിച്ചാൽ ദർ ഇസ് എ ജനറൽ കോൾ ആൻഡ് ദർ ഇസ് ഓൾസോ എ സ്പെസിഫിക് കോൾ ആൻഡ് ദർ ഇസ് എ ജനറൽ വിൽ അബൌട്ട് എവ്രി വൺ ബട്ട് ദർ ഇസ് എ സ്പെസിഫിക് വിൽ ഓൾസോ. അല്ലെങ്കിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ ഹിതം നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ദൈവമുണ്ട്. അതിനനുസാരമായിട്ടുള്ള വിളിയും ദൈവം നമുക്ക് നൽകും. വിളിയുണ്ട്, ശുശ്രൂഷകളുണ്ട്, ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലുക്ക് അറ്റ് യുവർ കോൾ. അപ്പോൾ നമ്മെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളൊരു അവബോധം നമുക്ക് വേണം. അപ്പോസ്തലനായ പൗലോസിന് ആ വ്യക്തത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലേഖനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കണ്ടു, ദോ ഹി വാസ് അൻ അപ്പോസൽ, അദ്ദേഹം അപ്പോസ്തലനായിരുന്നെങ്കിലും അദ്ദേഹം സഭകൾ സ്ഥാപിച്ച ആളായിരുന്നെങ്കിലും പല ദൗത്യങ്ങൾ ചെയ്ത ആളാണെങ്കിലും അദ്ദേഹം പറയുന്നത് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ, എന്നെ പ്രത്യേകമായിട്ട് ദൈവം ഈ കാര്യത്തിനായിട്ട് എന്നെ ജനനം മുതൽ തന്നെ വേർതിരിച്ച് വിളിച്ചിരിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ച കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെ വിളിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ദാസനാണെന്നുള്ള കാര്യമാണ് രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം. ഐ എം എ സെർവൻറ്റ്. അതുകൊണ്ട് അദ്ദേഹം എഴുതുന്ന എല്ലാ ലേഖനങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ദാസനായ
പൗലോസ് എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. ഈ വാക്യങ്ങളൊക്കെ പരിശോധിച്ചത് ഓർക്കുക. ഐ എം എ കോൾഡ് ഔട്ട് സെർവൻറ്റ്. അതുകൊണ്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയപ്പോൾ ഒരു ദാസനെക്കുറിച്ച് യേശു പറഞ്ഞ കാര്യങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്ന് പരിശോധിച്ചുകൊണ്ടാണ്, 17-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ നിറഞ്ഞു നിന്ന ചില കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ പറഞ്ഞ കാര്യം ഇന്ന് നമ്മൾ വായിച്ച 18-ാം വാക്യത്തിൽ കണ്ടത്, 18-ഉം 19-ഉം വാക്യങ്ങൾ ചേർത്ത് വായിച്ചാൽ, ഞാൻ ആസയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ ലൈഫായിരുന്നു ഞാൻ നിങ്ങൾക്ക് തന്നത്. മൈ മിനിസ്ട്രി വാസ് മൈ ലൈഫ്. ഐ ഹാവ് ഗിവൺ മൈസെൽഫ് ഓവർ ടു യു. എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഇത് നമ്മൾ പരിശോധിച്ചതാണ്, എൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ പഠിച്ച് പ്രസംഗിക്കുക അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ആശയങ്ങൾ ആവിഷ്കരിക്കുക എന്നുള്ളതല്ല. മിനിസ്ട്രി ഈസ് ലൈഫ്. ശുശ്രൂഷ എന്ന് പറയുന്നത് എൻ്റെ ജീവിതം തന്നെയാണ്. എനിക്കുള്ളത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്കും എന്നെ അനുകരിക്കാം, നിങ്ങൾക്കും എൻ്റെ അനുകാരികളാകാം. എന്നെ നോക്ക്. അപ്പോസ്തലന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്കണ്ട എന്നല്ല പറഞ്ഞത്, ഞങ്ങളെ നോക്ക്. അപ്പോൾ നമുക്കും ഇതുപോലെ ആളുകളോട് പറയാൻ സാധിക്കണം, ലുക്ക് അറ്റ് അസ്. ഞങ്ങൾ റോൾ മോഡൽസ് ആണ്, ഞങ്ങളെ നോക്ക്, ഞങ്ങളെ നോക്കിയാൽ നിങ്ങൾക്കൊരു മാതൃക കിട്ടും. ഞങ്ങൾ നടക്കുന്നത് യേശു നടന്നതുപോലെ തന്നെയാണ്. പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെയും ഞങ്ങളെയും കുറിക്കൊള്ളുവേ. യേശുവിനെയും നോക്കണം, അതോടൊപ്പം യേശുവിൻ്റെ ശിഷ്യന്മാരെയും നോക്കണം. അപ്പോൾ നമ്മളെ നോക്കുമ്പോൾ അവരെ സ്വാധീനിക്കത്തക്കതായിട്ടുള്ള എന്തെല്ലാം ക്യാരക്ടർ ക്വാളിറ്റീസ് ആണ് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതിൽ ഫോർമോസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ എങ്ങനെ ഇരുന്നു. ആ ലേഖന ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. എല്ലാം കൊണ്ടും, ഐ ഹാവ് സെറ്റ് ആൻ എക്സാമ്പിൾ. എല്ലാം കൊണ്ടും ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക. ഞാൻ എല്ലാം നിങ്ങളെ പ്രസംഗിച്ച് കേൾപ്പിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഈ മാതൃകയിൽ, പൗലോസിൻ്റെ മാതൃകയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം പറ്റുകയില്ലെങ്കിലും ഒരു 3-4 കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കി പഠിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം 19-ാം വാക്യത്തിൽ പറയുന്നു, വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരുന്നു? വിത്ത് മച്ച് ഹ്യൂമിലിറ്റി. താഴ്മയോടെ എന്നല്ല, അതിനൊരു വിശേഷണപദവും കൂടെ ചേർത്തിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വളരെ താഴ്മയോടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കാര്യം ഇതുതന്നെയാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് യേശു നൽകിയ ക്രാഷ് കോഴ്സ് പഠിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ യേശു ചെയ്ത ഒന്നാമത്തെ കാര്യം, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തത് എന്തെന്ന് അറിയുന്നുവെങ്കിൽ അത് ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. യേശു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. നമ്മൾ കാണുന്ന ദൈവദാസന്മാരെല്ലാവരും തന്നെ സൗമ്യതയുള്ളവരായിരുന്നു, താഴ്മയുള്ളവരായിരുന്നു. അപ്പോസ്തലനായ പൗലോസും അത് തന്നെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയായിരുന്നു? വളരെ താഴ്മയോടും വളരെ കണ്ണുനീരോടും കൂടെയാണ് നിങ്ങളുടെ ഇടയിൽ ആയിരുന്നത്. താഴ്മ എന്താണെന്നും എങ്ങനെയാണ് ഈ സ്വഭാവം ആർജിക്കേണ്ടതെന്നുള്ളതുമൊക്കെ ഇതിനു മുമ്പ് വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വീണ്ടും നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ താഴ്മയുള്ള പൗലോസ് ചെയ്തതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 19-ാം വാക്യം തുടർന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ, നമ്മൾ പ്രാരംഭമായിട്ട് വായിച്ച് കേട്ടു, അത് തുടർന്ന് വായിച്ച് കേൾക്കുകയാണെങ്കിൽ ഞാനൊന്ന് വായിക്കട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ ഞാൻ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു. കണ്ണുനീരും താഴ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നേരിടേണ്ടി വന്നത് കഷ്ടങ്ങളാണ്. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിച്ചു, ഉപദേശിച്ചു എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. അപ്പോൾ ഈ വാക്യങ്ങൾ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഞാൻ ഐ ഡോണ്ട് കൗണ്ട് മൈസെൽഫ് ആസ് ഗ്രേറ്റ്. ഞാൻ എൻ്റെ ജീവൻ, എൻ്റെ പ്രാണൻ വളരെ വിലപ്പെട്ടതാണ്, അതിന് യാതൊരു കേടും വരരുത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല.
തുടങ്ങിയത് തന്നെ ഞാൻ കഷ്ടതയോടുകൂടെയാണ് ഈ പ്രവൃത്തി ആരംഭിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കഷ്ടപ്പെടുവാനുള്ളൊരു മനോഭാവം, ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങുന്ന എല്ലാ ആളുകൾക്കും എന്തിനുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം? കഷ്ടപ്പാടിന്. ഞാൻ പക്ഷേ ഇന്ന് കഷ്ടപ്പാടിനെക്കുറിച്ചല്ല പ്രസംഗിക്കാൻ പോകുന്നത്, പിന്നീട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് വരാം. ഈ കഷ്ടതകൾ അനുഭവിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ വളരെ കഷ്ടതകളോടുകൂടെ ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം ഇദ്ദേഹത്തെ പ്രചോദിപ്പിച്ച വികാരം എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. ദർ വാസ് സം മോട്ടിവേറ്റിംഗ് ഫാക്ടർ ബിഹൈൻഡ് ഇറ്റ്. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയായിട്ട് എണ്ണുന്നില്ല, കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ, ഹീസ് ബീങ് മോട്ടിവേറ്റഡ് ബൈ സം ഫോഴ്സ്. അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നതായിട്ടുള്ള എന്തോ ഒരു വികാരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹം വേറെ ലേഖനങ്ങളിലും പറയുന്നുണ്ട്, എനിക്ക് മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലാഭമാണ്, ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു, മരിക്കുക എന്ന് പറഞ്ഞാൽ ലാഭം. ഫിലിപ്പിയ ലേഖനം 1:21 പറഞ്ഞിരിക്കുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. സോ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ഡൈയിങ്. കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും മരിക്കുന്നതിനെക്കുറിച്ചും ഈ സുവിശേഷത്തിന് വേണ്ടി നിന്ന് എന്തൊക്കെ സംഭവിച്ചു പോകും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഒരു തരത്തിലുള്ള ആങ്സൈറ്റികളും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലില്ല. എന്നാൽ പല ആളുകൾക്കും ഒരു നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്കെന്ത് സംഭവിക്കും എന്നുള്ളൊരാശങ്ക, ഞാനിങ്ങനെ പറഞ്ഞാൽ, ഞാനിങ്ങനെ ചെയ്താൽ എന്തായിരിക്കും എനിക്ക് സംഭവിക്കുക എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭരിക്കാറില്ലേ? നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുന്നത്, അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, ബിക്കോസ് ഐ ഹാവ് എ ഗോഡ് ഗിവൺ മിനിസ്ട്രി, എനിക്ക് ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു ശുശ്രൂഷയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എന്നെ ദൈവം വിളിക്കണം, എന്നെ ദൈവം ഒരു ശുശ്രൂഷ ഏൽപ്പിക്കണം, ഞാൻ അവൻ്റെ ദാസനായിരിക്കണം. അങ്ങനെ ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തികയ്ക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ, വേറൊന്നും എന്നെ പ്രചോദിപ്പിക്കുന്നില്ല. പക്ഷേ നമ്മൾ പൗലോസിൻ്റെ വേറെ ചില ലേഖനങ്ങളും കൂടിയൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, 2 കൊരിന്ത്യലേഖനം 5:14 വായിക്കുമ്പോൾ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ബിഹൈൻഡ് ഓൾ ദീസ് തിങ്സ് വളരെ ക്ലിയറായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ പൗലോസിനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ത് വികാരമായിരുന്നുവെന്ന് 2 കൊരിന്ത്യലേഖനം 5:14 നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് താൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം ഞാനിപ്പം വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. നമ്മളുടെ ഈ കോഴ്സിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഐ ഡോണ്ട് ലിവ് ഫോർ മൈസെൽഫ്, ഞാൻ എനിക്കായി തന്നെ ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ച ഒരുത്തനോടുള്ള പ്രതിബദ്ധതയാണ്, അവനോടുള്ള സ്നേഹമാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എനിക്ക് വേണ്ടി മരിക്കാൻ ആര് തയ്യാറാകും? നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ഗുണവാന്മാർക്ക് വേണ്ടി മരിക്കുവാൻ ആരെങ്കിലുമൊക്കെ തയ്യാറായെന്ന് വരാം, നല്ലവർക്ക് വേണ്ടിയൊക്കെ, ഭക്തന്മാർക്ക് വേണ്ടിയൊക്കെ ആരെങ്കിലും മരിക്കാൻ ഒക്കെ ചിലപ്പോൾ തയ്യാറായെന്ന് വരാം. എന്നാൽ ക്രിസ്തുവോ, നാം അവൻ്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ, പാപികളായിരുന്നപ്പോൾ തന്നെ, അഭക്തരായിരുന്നപ്പോൾ തന്നെ, ബലഹീനന്മാരായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായി. റോമലേഖനം 5 വായിച്ചാൽ അവിടെ ഒരുപാട് കാരണങ്ങൾ നിരത്തിയിട്ട് പൗലോസ് സ്ഥാപിക്കുന്നുണ്ട്, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നമ്മൾ ഭക്തന്മാരായതുകൊണ്ടല്ല, നമ്മൾ ബലവാന്മാരായതുകൊണ്ടല്ല, നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായിട്ടല്ല, നാം ശത്രുക്കളായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ, ബലഹീനന്മാരായിരുന്നപ്പോൾ, അഭക്തന്മാരായിരുന്നപ്പോൾ തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി മരിക്കുവാൻ. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ആ പാപികളിൽ ഒന്നാമനായിരുന്ന എനിക്ക് വേണ്ടി മരിക്കുവാൻ കർത്താവ് തയ്യാറായെന്നുണ്ടെങ്കിൽ ആ സ്നേഹം എൻ്റെ ഹൃദയത്തെ അവന് വേണ്ടി ജീവിക്കുവാനായിട്ട് നിർബന്ധിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. സോ ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ബിഹൈൻഡ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്, തന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ തരത്തിൽ തൻ്റെ ജീവനെ ഒരു പാനീയയാഗമായി ഒഴിക്കുവാൻ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തേക്ക് വരുമ്പോൾ തീമത്തിയോസിന് എഴുതിയ 2:4 നാം വായിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രാണനെ ഒരു പാനീയയാഗമായി, ഐ എം പോറിങ് ഔട്ട് മൈ സ്പിരിറ്റ് ആസ് അൻ ഓഫറിങ്, ഞാനൊരു ഓഫറിങ് ആയിട്ട്, ഒരു യാഗമായിട്ട്, ഒരു വഴിപാടായിട്ട് എന്നെ തന്നെ പോറൗട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒഴിച്ച ഇല്ലാതായി പോകുന്നതിൽ
എനിക്ക് യാതൊരു വിഷമവുമില്ല, അല്ലാതെ ഞാൻ മരിക്കാൻ പോവാണ്, എൻ്റെ നിര്യാണകാലം അടുത്തു, ഞാൻ ഐ എം പോറിങ് ഔട്ട് മൈസെൽഫ്. യേശു പറഞ്ഞതുപോലെ തന്നെയാണ് ഏതാണ്ട് പൗലോസും പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുന്നു. ചത്തുപോയതല്ല, കുരിശിച്ച് കൊന്നു കളഞ്ഞതല്ല, പൗലോസിനെ പീഡിപ്പിച്ച് രക്തസാക്ഷി ആക്കിയതല്ല, ഹി വാസ് വില്ലിംഗ് ടു പോർ ഔട്ട് ഹിസ് ലൈഫ് ഔട്ട് ഓഫ് ഹിസ് ലവ് ഫോർ ജീസസ്. യേശുവിന് വേണ്ടിയുള്ള തൻ്റെ സ്നേഹം തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം തന്നെ നിർബന്ധിച്ചു. അതുകൊണ്ട് ഈ ഒരു ചെറിയ പ്രയോഗം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഹി വാസ് മോട്ടിവേറ്റഡ് ബൈ ലവ് ഫോർ ജീസസ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യം, നമ്മളൊരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി എന്നുള്ള ഭാവേന ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിപ്പുണ്ട്, ഞാനിവിടെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രചോദനം വർക്കി സാറിൻ്റെ നല്ല ക്ലാസ് കേൾക്കണമെന്നുള്ളതാണോ, അതോ ഒരു കൂട്ടായ്മ ആചരിക്കണമെന്നുള്ളതാണോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, വൈ ഡു വി ഡു വാട്ട് വി ഡു? നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ, വൈ ഡു ഐ ഡു ഓർ വൈ ഡു വി ഡു വാട്ട് വി ഡു? നമ്മൾ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ് നാം ചെയ്യുന്നത്? നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്, കുടുംബം പുലർത്തണമെന്നുള്ളത് കൊണ്ടാണ്, രാവിലെ എഴുന്നേറ്റ് സഹോദരിമാർ കഞ്ഞിയും കറിയും വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ജീവിക്കണമെന്നുള്ളത് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്ക് എന്തുണ്ട്? ഒരു പ്രചോദനമുണ്ട്, ഒരു പ്രചോദനമുണ്ട്. ആ പ്രചോദനമാണ് നമ്മളെ ഇങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട്. എന്നാൽ ഈ സുവിശേഷം പറയണം എന്നെന്താ ഇത്ര പ്രചോദനം? എന്താണ് മറ്റുള്ളവരെ സ്വാധീനിക്കണം എന്ന് ഇത്ര പ്രചോദനം? വൈ ആർ യു ഡൂയിങ് ദാറ്റ്? അങ്ങനെ ചെയ്തില്ലേ, ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആരെങ്കിലും ശമ്പളം തരുന്നുണ്ടോ? ഇന്നിവിടെ വന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിക്കൂലി തരുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് വണ്ടിക്കൂലി കിട്ടും, ഇന്നൊരു ദിവസം ജോലിക്ക് പോകണ്ട, സുഖമായിട്ട് അവിടെ പോയിരുന്ന് ഊണൊക്കെ കഴിച്ചെങ്കിൽ തിരിച്ചു വരാം എന്ന് വിചാരിച്ച് വന്നേക്കുന്നതാണോ? ഡെഫിനറ്റ്ലി യു വിൽ സേ നോ. ആം ഐ റൈറ്റ്? യെസ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമുക്ക് പ്രചോദനമുണ്ടെങ്കിൽ, നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം, ദ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ബിഹൈൻഡ് ഇറ്റ് ഈസ് അവർ ലവ് ഫോർ ജീസസ്, യേശുവിനോടുള്ള നമ്മളുടെ സ്നേഹം. അതല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തകളെ കറക്റ്റ് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അദ്ദേഹം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സമ്മർദ്ദം കടന്നു വരുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എനിക്ക് അവൻ തന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് എന്താണ് ആ ശുശ്രൂഷ? ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തണം. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാൻ പാടില്ലാത്ത അനേകം ആളുകൾ, നിരാശയിൽ കിടക്കുന്നവർ അല്ലേ, നിരാശയിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, പലതരത്തിലുള്ള ഭാരത്തിലിരിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, കഷ്ടപ്പെടുന്നവർ, എത്രയോ തരത്തിലുള്ള ആളുകളെ നമ്മളുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർക്കെല്ലാം വേണ്ടിയാണ് യേശു മരിച്ചത്. അവരെ എല്ലാം രക്ഷിക്കുന്ന, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ വന്ന് തൻ്റെ ജീവനെ പരമബലിയായി അർപ്പിച്ചത്. എന്നാൽ ഈ ദൗത്യം മറ്റുള്ളവരോട് പറയുക എന്നുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. അപ്പോൾ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തെ നിർബന്ധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, എന്നെ വിളിച്ചത് ഒരു സംഘടനയല്ല, എന്നെ വിളിച്ചത് ഒരു പാസ്റ്ററല്ല, എന്നെ വിളിച്ചത് ഒരു സഭയല്ല, എന്നെ വിളിച്ചത് എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത എൻ്റെ കർത്താവാണ്. ഈ ഒരു കൺവിക്ഷൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ അവൻ്റെ ദാസനാണ്, നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഒരുത്തനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഐ എം നോട്ട് ലിവിങ് ഫോർ അൻ ഓർഗനൈസേഷൻ, ഐ എം നോട്ട് ലിവിങ് ഫോർ എ ചർച്ച്. ഞാനൊരു സഭയ്ക്ക് വേണ്ടിയല്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ആരെങ്കിലും കുറേ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല. ഐ എം ലിവിങ്, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടിയാണ്. ഈ ഒരു ആഴമായ കൺവിക്ഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരുന്നത് എന്നെ സ്നേഹിക്കാൻ ക്രിസ്തുവിന് എങ്ങനെ കഴിഞ്ഞു എന്നുള്ള ചിന്ത. കാരണം പലരും ധരിക്കുന്നത്, ഏറ്റവും വലിയ അത്ഭുതം എന്താണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത്? എൻ്റെ കടമെല്ലാം തീർത്ത് തന്നത്, എൻ്റെ രോഗമെല്ലാം മാറ്റി തന്നത് ആണോ യേശു ചെയ്ത? നമ്മൾ പാടാറുണ്ട്, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, അല്ല, യേശു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത്? അവൻ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് കരകയറ്റി, പാപിയായിരുന്ന എന്നെ അവൻ രക്ഷയിലേക്ക്, ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തി. അതിനവൻ കൊടുത്ത വില എന്തായിരുന്നു? നമ്മെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, തൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താലാണ് അവൻ എന്നെയും നിങ്ങളെയും
അവനവൻ്റെ രക്തം മറവിലയായിട്ട് തന്ന് നമ്മളെ വീണ്ടെടുത്തെങ്കിൽ പകരം എന്ത് നൽകും ഞാൻ? ഞാൻ എനിക്ക് പകരം എൻ്റെ ആരോഗ്യം നൽകും ഞാൻ. ഒരു പാട്ടുകാരൻ അങ്ങനെ പറഞ്ഞത്, എൻ്റെ സമ്പത്ത് ഞാൻ നൽകും, എൻ്റെ ആരോഗ്യം ഞാൻ നൽകും, ഞാൻ എന്നെ തന്നെ നൽകും, എനിക്കുള്ളതെല്ലാം ഞാൻ കർത്താവിനായിട്ട് നൽകും. കാരണം അവൻ അവനെ തന്നെ പൂർണ്ണമായിട്ട് നമുക്കായിട്ട് ഏൽപ്പിച്ചു തന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, മിനിസ്ട്രി എന്ന് പറയുന്നത് ഒരു ബ്രെഡ് ബ്രേക്ക് ചെയ്ത് കഷണങ്ങളാക്കി വീതിച്ച് കൊടുക്കുന്നത് പോലെ കർത്താവ് തൻ്റെ ജീവിതത്തെ അവസാനം ഈ കർത്തൃമേശ ഏർപ്പെടുത്തിയപ്പോൾ തന്നെ കർത്താവ് അതാ പറഞ്ഞത്, ഞാൻ എൻ്റെ ശരീരത്തെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ രക്തത്തെയും എൻ്റെ ജീവനെയും എല്ലാം നിങ്ങൾക്കായിട്ട് വീതിച്ച് തന്നേച്ച് പോകുന്നു. ഐ എം നോട്ട് റിസർവിങ് എനിത്തിങ് ഫോർ മൈ സെൽഫ്. എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കും, ഞാൻ എന്നെ തന്നെ നിങ്ങൾക്കായി നൽകുന്നു എന്നാ. അങ്ങനെ കർത്താവ് തന്നെ തന്നെ നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? നമ്മുടെ ഉള്ളിൽ ഈ സ്നേഹം ഇങ്ങനെ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്നേഹസ്വാധീനമായിട്ട് അതൊരു നിർബന്ധമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബുദ്ധി പറഞ്ഞു തന്നു, ഞാൻ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെച്ചില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ വളരെ ആത്മീയമായിട്ട് തന്നെയാണ് പെരുമാറിയത്, നിങ്ങളുടെ ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല എന്നൊക്കെ താഴെ നമ്മളിനി വായിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ വെള്ളിയോ നിങ്ങളുടെ പൊന്നോ നിങ്ങൾക്കുള്ള കാര്യങ്ങളോ ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ യേശുവിൻ്റെ സ്നേഹം പകരണം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. നിങ്ങൾക്കുള്ളതിനെ അല്ല നിങ്ങളെയാണ് ആഗ്രഹിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണമെന്നുള്ളതല്ലാതെ അതിന് ഞാൻ എന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനായിട്ട് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുന്നതിനായിട്ടൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്തായിരിക്കണം എന്നാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ അതേ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുമ്പോൾ ആ കർത്താവിൻ്റെ വിളിയോടുള്ള പ്രതിബദ്ധത, ഞാൻ അവനോട് വിശ്വസ്തനായിട്ടിരിക്കുന്നു, ഞാൻ അവനെ വിധേയപ്പെട്ടിരിക്കുന്നു, അവൻ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ തിരിച്ച, അങ്ങനെയാണെങ്കിൽ ഈ പ്രതിബദ്ധത വെളിപ്പെട്ട് വരേണ്ടത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻ ടൈം മാനേജ്മെൻറ്റ്. ഒന്നാമത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് സമയം. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പല സന്ദർഭങ്ങളിലും പറയേണ്ടതായിരുന്നു ചെയ്യേണ്ടതായിരുന്നു നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ ഉപയോഗിച്ച അവസരങ്ങളെക്കാൾ കൂടുതലോ കുറവോ ചിന്തിക്കുക. സമയം വേദവസ്ഥ നമ്മോട് പറയുന്നു, പൗലോസ് തന്നെ എഫേസ് ലേഖനത്തിൽ പറയുന്നു, അജ്ഞാനികളാകാതെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. വൈ? ബിക്കോസ് സമയം നമുക്ക് കൂട്ടിവെക്കാൻ ഒക്കുകയല്ല, സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അത് അപ്പം അപ്പം വേണ്ട പോലെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ, ദൈവം നമ്മുടെ മുമ്പിൽ എത്രയോ അവസരങ്ങളാണ് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവരെ ആകർഷിക്കുവാൻ, അവരെ സ്വാധീനിക്കുവാൻ എത്ര അവസരങ്ങളാണ് ദൈവം നമുക്ക് കൊണ്ട് തരുന്നത്. പ്ലാറ്റ്ഫോം വേണമെന്നില്ല, മൈക്ക് വേണമെന്നില്ല, മീഡിയ വേണമെന്നില്ല. നിങ്ങളുടെ അയൽവക്കത്ത്, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലൊക്കെ ഈ സ്നേഹം നിങ്ങൾക്ക് പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ഏരിയ. നിങ്ങളുടെ ജോലികളിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ, നമ്മുടെ കയ്യിൽ പണമുണ്ട്, നമുക്ക് ജോലിയുണ്ട്, കൂടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഈ സമ്പത്തുണ്ട്, സമയമുണ്ട്, കൂട്ടുവേലക്കാരുണ്ട്, നമുക്ക് ബന്ധങ്ങളുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, നമുക്ക് പഠനങ്ങളുണ്ട്, നമ്മൾ സന്ദർശനങ്ങൾ നടത്തുന്നുണ്ട്, നമ്മൾ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സുവിശേഷത്തിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സമയം പണം മുടക്കി ആളുകളെ കാണാനായിട്ട് പോകുന്നുണ്ട്, വിസിറ്റേഷൻസ്, ടീച്ചിങ്സ്, സെർവിങ്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള പ്രചോദനം, അതിൻ്റെ പ്രതിബദ്ധത എന്ത്? ചിലരൊക്കെ പറയാറുണ്ട്, ഞായറാഴ്ച വൈകുന്നേരമായി, ഉച്ചയ്ക്ക് ആരാധന കഴിഞ്ഞു, വൈകുന്നേരം വേറെ പണിയൊന്നുമില്ല, നമുക്കൊരു ഓപ്പണെയർ നടത്തിയാലോ, നമുക്ക് കുറേ വീടുകൾ സന്ദർശിച്ചാലോ, സഹോദര ഇങ്ങനെ ഇരുന്നാൽ പോരോ മതിയോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്തിനാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ സമയം കൊല്ലാനായിട്ടോ ചെയ്യാൻ വേണ്ടിയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസിൽ നിന്ന് ആ കാര്യമാണ് നാം തിരിച്ചറിയേണ്ടത്. പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് എനിക്ക് ആളുകളുടെ അപ്രൂവലോ അല്ലെങ്കിൽ ആളുകളുടേതായിട്ടുള്ള അംഗീകാരങ്ങളോ ആ തരത്തിലുള്ള ഒരു കാര്യവും ഞാൻ നോക്കിയിട്ടില്ല. ആ വാക്യം ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് ഒരു ഉന്മേഷം നൽകുന്നു എന്നല്ല പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാനൊരു മാതൃകയാക്കുന്നു എന്നല്ല പറഞ്ഞത്. പദങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ
ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ എന്ന് പറഞ്ഞാൽ ഐ കെ നോട്ട് ബട്ട് എനിക്കിങ്ങനെ ഇരിക്കാനൊക്കെയല്ല എന്നെ നിർബന്ധിച്ച് എന്നെ ഒരു സ്നേഹിതനല്ല നിർബന്ധിച്ചത്, എന്നെ ആരാണ്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചതല്ല. ഈ നിർബന്ധിക്കുന്നു എന്നിവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ മൂലഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെയോ ശരിയായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഒരു കുപ്പിക്കകത്ത് ഏതെങ്കിലും ഒരു വാതകമോ അല്ലെങ്കിൽ ചില തരത്തിലുള്ള ദ്രാവകങ്ങളോ നിറച്ചു വെച്ചാൽ there is great force within it. നിങ്ങൾ തംസപ്പും അതുപോലത്തെ കോളകളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടാവുമല്ലോ, കുടിച്ചിട്ടും ഉണ്ടാവുമല്ലോ. അതിൻ്റെ പരസ്യങ്ങളും കണ്ടിട്ടുണ്ടാവും. ഈ പരസ്യത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ അടപ്പ് തുറന്നാലുടനെ ഇത് വളരെ ഹൈറ്റിലേക്ക് ഇങ്ങനെ ചീറ്റി പൊങ്ങി ചാടുന്നതായിട്ടാണ്. അപ്പോൾ കുലുക്കരുത്, അനക്കരുത്. അനക്കിയാലും ഇത് കുടിക്കാൻ കിട്ടിയാല, ഇത് മുഴുവൻ ചിലപ്പോൾ സ്പില്ലായി പോകും എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ചില പിള്ളേർ പരാതി പറഞ്ഞിട്ടുണ്ട്, പരസ്യത്തിൽ കണ്ടത്രയും അങ്ങ് പൊങ്ങിയില്ല എന്ന്. അത് പരസ്യത്തിലാവുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ പൊക്കും. ബട്ട് എനിവേ, ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുപ്പിക്കകത്ത് ഈ ദ്രാവകം അല്ലെങ്കിൽ ഈ വാതകം ഇരിക്കുന്നിടത്തോളം കാലം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കുപ്പിയെ പൊട്ടിച്ച് ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂല പൊട്ടിക്കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പുറത്തേക്ക് ചാടാമായിരുന്നു എന്ന് വിചാരിച്ച് അതിങ്ങനെ തെള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ദ ടൈം ദിസ് ഗ്യാസ് ഈസ്, ദിസ് ലിക്വിഡ് ഈസ്, ദിസ് ഓയിൽ ഈസ് പ്രസ്സിങ് ദ കണ്ടെയ്നർ. ആമ റൈറ്റ്? ഈ കുപ്പിക്കകത്തിരിക്കുന്ന ഈ സോഡ, ഈ കുപ്പിക്കകത്തിരിക്കുന്ന ദ്രാവകം അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന വാതകം ആ കുപ്പിയെ പൊട്ടിക്കാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ആ കണ്ടെയ്നർ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് പുറത്തേക്ക് അന്നേരമാണ് നമ്മളതിൻ്റെ അടപ്പൊന്ന് തുറന്നു കൊടുത്തത്. ദ വെരി മോമെൻറ്റ് ആ തുറന്ന അതേ സമയത്ത് തന്നെ എന്ത് സംഭവിച്ചു? സർവശക്തിയോടും കൂടെ ഈ പദമാണ് എന്നെ നിർബന്ധിക്കുന്നു എന്നുള്ളതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലൊരു വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്, എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു തള്ളലാണ്, എനിക്ക് അടങ്ങിയിരിക്കാനായിട്ട് ഇതെൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയുന്നില്ല എന്ന് യിരെമ്യാവ് പറയുന്നത് പോലെ ഇവിടെ പറയുകയാണ്, ഒരു വലിയ സമ്മർദ്ദം എൻ്റെ ഉള്ളിൽ നടക്കുകയാണ്. ഈ സമ്മർദ്ദം ചെലുത്തുന്ന ഗ്യാസ് എന്താണ്, സമ്മർദ്ദം ചെലുത്തുന്ന ദ്രാവകം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു വലിയ സമ്മർദ്ദമായിട്ട്, ഒരു സ്വാധീനമായിട്ട് എൻ്റെ അകത്തിങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കിത് കണ്ടെയ്ൻ ചെയ്യാൻ ഒക്കുന്നില്ല. എനിക്കത് ആളുകളോട് പോയി പറഞ്ഞെങ്കിലേ, ഇത് പകർന്നെങ്കിലേ, ഇത് ആ ഗ്യാസ് മുഴുവൻ അങ്ങ് സ്പില്ല് ചെയ്തെങ്കിലേ ആ ദ്രാവകത്തിന് ആ ഗ്യാസിനൊരു സമാധാനമുള്ളൂ. അതുവരെ ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ കുപ്പിയെ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വല്ല പ്രശ്നവും നമുക്കുണ്ടോ എന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. അങ്ങനെ വല്ല അങ്ങനെയൊന്നുമില്ല. പിന്നെ അപ്പോൾ നമ്മൾ ആരാ ഗ്യാസ് പോയ സോഡ? ഇപ്പോഴത്തെ വിശ്വാസികൾ ആരാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പറയേണ്ടി വരും, ഗ്യാസ് ഇല്ലാത്ത സോഡ. സോഡയുടെ ഗുണം തന്നെ അതിൻ്റെ ഗ്യാസാണ്. അല്ലെങ്കിൽ ആ ഗ്യാസ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് നമ്മൾ വിളിക്കുന്നത്? പഞ്ചസാര വെള്ളം അല്ലേ? ആ ഇപ്പം നമുക്ക് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ മധുരവെള്ളമായിട്ട് എല്ലാവരും ഇടയ്ക്ക് ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇച്ചിരി കുടിച്ചോ, നല്ല ടേസ്റ്റിയാണ്, പക്ഷെ ഒരു ഗ്യാസും ഇല്ല. ആ ഗ്യാസ് ഇല്ലാത്ത കാരണം മറ്റേത് കുടിച്ചാൽ മൂക്കിക്കൂടൊക്കെ ഇച്ചിരി ഗ്യാസൊക്കെ വരും, അതിനൊരു ഒരു ത്രില്ലുണ്ട്, ഒരു ഫീലുണ്ട്. അതാണ് ഈ പരസ്യത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് മിനിസ്ട്രി. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്തിരിക്കുന്ന സാധനത്തിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് മിനിസ്ട്രി, ശുശ്രൂഷ എന്ന് പറയുന്നത്. അതല്ലാതെ ഒരല്പം പഞ്ചാരവെള്ളം കൊടുത്തിട്ട് ചക്കരവാക്കും മുഖസ്ഥിതിയും ഒക്കെ പറഞ്ഞിട്ട് ആളുകളെ വശത്തിലും പാട്ടിലുമാക്കുന്നതല്ല ശുശ്രൂഷ. ആർ യു ഫോളോയിങ്? പലപ്പോഴും ഇപ്പോൾ അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ തേനെ പൊന്നെ പഞ്ചാരയെ ചക്കരയെന്നൊക്കെ പറഞ്ഞിട്ട് വാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ കൂട്ടിലൊന്ന് വാ, ഒന്ന് ബൈബിൾ പഠിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പറയും എന്ത് പാടുപെട്ടാ ഇവനെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് അറിയാമോ, എത്ര മിഠായി മേടിച്ച് കൊടുത്തിട്ടാണ് വന്നതെന്ന് അറിയാമോ, എത്ര രൂപ ഞാൻ അതിനുവേണ്ടി. പൗലോസ് ഒന്നും ചിലവാക്കിയില്ല, പൗലോസ് ചിലവാക്കിയത് തന്നെ തന്നെയാണ്. അവൻ തന്നെ തന്നെയാണ് ചിലവാക്കിയത്. എന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്കുള്ളതല്ല ഞാനും അന്വേഷിക്കുന്നത്, നിങ്ങളെ അന്വേഷിക്കുന്നത്. ഐ വോണ്ട് യു, നോട്ട് വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളതല്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ എളുപ്പമാണ്, ട്രാക്ട് കൊടുക്കാനോ പണം കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈസി ആയിട്ട് ചെയ്തു പോകാൻ വളരെ എളുപ്പമാണ്. ബട്ട് പോൾ സെയ്സ് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇതെൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വലിയ സമ്മർദ്ദമാണ്. എനിക്ക് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. എന്താ കാരണം? ഞാൻ എല്ലാവരോടും കടക്കാരനാണ്. ഞാൻ യഹൂദന്മാരോടാകട്ടെ യവനന്മാരോടാകട്ടെ, നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എനിക്ക് ഉണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും
വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷിച്ചു. ഞാൻ ആരെയും ഒഴിവാക്കിയിട്ടില്ല, വീട് തോറും. അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമ്മളും തീരുമാനിക്കുന്നത് നമുക്ക് വീട് തോറും ഒന്ന് കയറണം. നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് സുവിശേഷ വേല ചെയ്യേണ്ടത്. പൗലോസ് നമ്മുടെ മനസ്സിൽ സ്ട്രൈക്കായത് വീട് തോറും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുകയാണ് നമുക്ക് ഈ ആഴ്ച ഈ പട്ടണത്തിലുള്ള എല്ലാ വീടുകളുടെയും കണക്കൊക്കെ ഒന്ന് എടുത്തിട്ട് വീട് തോറും ഒന്ന് കയറണം. എന്താ കാരണം? എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പം നമുക്കൊന്ന് വീട് തോറും കയറിക്കളയാം. വീട് തോറും ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ, ഈ പരിപാടികളൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ പരിപാടികൾക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്ന വികാരം എന്ത്? ഐ ഹോപ്പ് യു സീ ദ ഡിഫറൻസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് ഞാൻ കരുതുന്നു. തിരിച്ചറിയുന്നുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നത് എനിക്ക് ഇങ്ങനെ വീട് തോറും കയറണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. വീട് തോറും കയറിയാൽ എനിക്ക് പ്രത്യേകിച്ച് ശമ്പളമൊന്നും കൂടുതൽ കിട്ടുകയില്ല. തഴോട്ട് വായിച്ചാൽ പറയുന്നുണ്ട്, ഞാൻ ഈ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചു. ചില സംഘടനകളിലൊക്കെ നമ്മൾ ഏതൊക്കെ എത്ര വീട്ടിൽ പോയിന്നും എത്ര ട്രാക്ട് കൊടുത്തു എന്നൊക്കെ ഒരു കണക്കൊക്കെ കൊടുത്താലാണ് സാലറി കറക്റ്റായിട്ട് വരുള്ളൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ്റെ കാര്യമായി പറയുന്നത്, ക്രിസ്തീയ സംഘടനകളിൽ അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ പണിയൊന്നും നടക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജംഗ്ഷനിൽ നിന്നപ്പോൾ ഒരു ആളിങ്ങനെ ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു വിശ്വാസിയായിട്ട് തോന്നിയില്ല. ഞാൻ അദ്ദേഹത്തോട് കുറച്ച് സമയം സംസാരിച്ച് പറഞ്ഞു, ഇത് കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ച് വിട്ടിരിക്കുക. ഇനി അഞ്ചെണ്ണം കൂടെ ഉണ്ട്, ഇതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി മേടിച്ച് തരും, പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടുണ്ടല്ലേ. ഇങ്ങനെയൊക്കെയാണ് നമ്മളിന്ന് വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നോട്ടീസ് കൊടുപ്പിക്കാനായിട്ട് ഒരാളെ കുറേ പൈസയും കൊടുത്ത് ഊണും തരാമെന്ന് പറഞ്ഞിട്ട് ഈ കോളേജിൻ്റെ മുമ്പിൽ നിർത്തിയാൽ കോളേജിലെ പിള്ളേർക്ക് മുഴുവൻ, അവിടെ അടുത്ത് ഇവിടെ അടുത്തൊരു കോളേജ് ഉണ്ടല്ലോ, ആ കോളേജിലെ പിള്ളേർക്ക് മുഴുവൻ ഇയാൾ എന്ത് ചെയ്തോളും? മിനിസ്ട്രി, യു കോൾ ഇറ്റ് മിനിസ്ട്രി. ഇതാണോ ശുശ്രൂഷ? അല്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കൂലിക്കാരനെ ആക്കുകയല്ല, ഞാൻ തന്നെ വീട് തോറും പോവുകയാണ്, ആളുകളുടെ അടുത്തേക്ക് പോവുകയാണ്. ഐ എം ഗോയിങ് ഔട്ട്. കാരണം എന്നെ ഇതിങ്ങനെ സമ്മർദ്ദം ചെലുത്തി പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ തരത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്കറിയാം, നിങ്ങൾക്കറിയാം, നമ്മൾ തന്നെയും ഈ കാര്യത്തിലൊക്കെ ചില മനമെടുത്ത് പോകാറുണ്ട്. ഇത് ഈ തിയറി നമുക്കറിയാമെങ്കിൽ തന്നെയും ഇല്ലേ, ചിലപ്പോഴൊക്കെ നമുക്ക് എനിക്കങ്ങനെ ഒരു നിർബന്ധം വരുന്നില്ലല്ലോ, എനിക്കങ്ങനെ ഒരു സമ്മർദ്ദം എൻ്റെ മേൽ ഇല്ലല്ലോ, കഷ്ടമായിപ്പോയി. കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട്. എന്നാൽ എനിക്കത് അത് കുഴപ്പമില്ല. അങ്ങനെ ഉള്ളപ്പോൾ വീണ്ടും നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ആ കർത്താവിൻ്റെ കാൽഭാഗത്തെങ്കിലേക്ക് പോയി സിറ്റ് ദെയർ, മെഡിറ്റേറ്റ് ഓൺ ഹിസ് ലവ്. അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് അല്പം കൂടെ ഒന്ന് ധ്യാനിക്കുക, അവനോട് ഇടപെടുക, അവനോട് പറയുക, കർത്താവേ നിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം എനിക്കൊന്നുകൂടെ വേണം. നമ്മൾ റോമലേഖന 5:5 വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. കർത്താവേ ആ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം, ഐ വോണ്ട് അൻ അനോയിൻറ്റിങ് ഓഫ് ലവ്. ആ സ്നേഹത്തിൻ്റെ ഒരു പുതിയ അഭിഷേകം എനിക്ക് ആവശ്യമുണ്ട്. റോമലേഖന 8 അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മുകളിലും പറയുന്നുണ്ട്, 28 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ 38-39 വാക്യത്തിൽ പറയുകയാണ്, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നമ്മളെ നിരാശപ്പെടുത്തുന്ന സന്ദർഭങ്ങളോ ഒരുപാടൊക്കെ ജീവിതത്തിലുണ്ടാകാം. ഇതൊന്നും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നില്ല. അപ്പം നമുക്ക് അങ്ങോട്ടേ ചെല്ലാനുള്ളൂ. ഈ നിരാശകളോ വിഷമങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെയും എങ്ങോട്ടാണ് പോകേണ്ടത്? അവൻ്റെ കാൽഭാഗത്തെങ്കിലേക്ക് പോയി കുറച്ച് നേരം അവൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ സ്നേഹം പിന്നെയും നമ്മളെ പ്രചോദിപ്പിക്കുവാൻ തുടങ്ങും. ആർ യു ഫോളോയിങ്? അവൻ്റെ സ്നേഹം പിന്നെയും നമ്മുടെ ഹൃദയത്തിലേക്ക് വഴിഞ്ഞൊഴുകുവാനും അവൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം നമ്മുടെ ഉള്ളിലേക്ക് വരുവാനും ചെയ്യുമ്പോൾ എ ട്രാൻസ്ഫോർമേഷൻ വിൽ ടേക്ക് പ്ലേസ്. നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം പിന്നെയും വരുന്നതും നമ്മൾ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് ഈ വേലയ്ക്കായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളെ ആരും നിർബന്ധിച്ചിട്ടല്ല, ആരും ശമ്പളം തന്നു വിട്ടിട്ടല്ല, ആരെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യ് എന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ചില ആളുകളൊക്കെ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്, സാർ എന്ത് ചെയ്യണമെന്ന് സാറിങ്ങി പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയാറില്ല. അതുകൊണ്ടാണല്ലോ അങ്ങനെ എന്നോട് പറയുന്നത്. ഞാൻ ഒരിക്കലും പറയാറില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ചോദിക്കാറുള്ളൊരു കാര്യം അതല്ലേ എല്ലാ ഞായറാഴ്ചയും ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോഴും നിങ്ങളോട് പറയുന്നതാ എന്ത് ചെയ്യണം, എളുപ്പമുള്ള കാര്യമതാ. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ മിറ്റം ഒന്ന് തൂത്തേക്ക്, ആ പായം ഇട്ടേക്ക്, ആ കസേര ഒന്ന് വിരിച്ചേക്കെന്ന് പറഞ്ഞാൽ ചെയ്യും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ ദാസന്മാർ ഏത് കാര്യം ചെയ്യാനും സന്നദ്ധരായിരിക്കണം. അത് അസൈൻ ചെയ്യുന്നവർ, എന്നാൽ നമ്മളത് ചെയ്യുന്നത് കാണുമ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം നിർബന്ധിച്ചിട്ട് ഇതെനിക്കും ചെയ്യാമല്ലോ, അതിനൊരു മൂല്യം വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാൻ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രചോദിതരായിരിക്കണം. അങ്ങനെ പ്രചോദിതരായിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒന്നും കണക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. നമ്മൾ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ ശുശ്രൂഷകൾ, ദൈവം എന്തെല്ലാം കൊണ്ടുവന്ന് തരുന്നോ അത് ഓരോന്നോരോന്നായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്.